ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒക്ടോബർ യുദ്ധം അഥവാ യോങ്കിപ്പൂർ യുദ്ധം എന്നറിയപ്പെടുന്ന ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിലുണ്ടായ യുദ്ധത്തെ പറ്റിയാണ് ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിലുണ്ടായ നാലാമത്തെ സംഘടനയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ ആറിന് ആരംഭിച്ച ഈ യുദ്ധം ഈ യോങ്കിപ്പൂർ എന്നത് ഇസ്രയേലിയരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്രതധ്യാനം ദിവസമാണ് അതുകൊണ്ടാണ് ഇതിനെ യോങ്കിപ്പൂർ യുദ്ധം എന്നറിയപ്പെടുന്നത് ഈ യുദ്ധം ആരംഭിച്ചത് ഈ ദിവസമാണ് ഇതിനു മുന്നേ അറബ് ഇസ്രയേൽ മൂന്ന് യുദ്ധങ്ങൾ നടന്നിരുന്നു ഈ മൂന്നിലും അറബ് സഖ്യങ്ങൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ നാലാമത്തെ യുദ്ധം അവർ ശരിക്കും നല്ല പ്രിപ്പയറായിട്ടാണ് ആരംഭിച്ചത് ഇതിനായിട്ട് അറബ് രാജ്യങ്ങളെ സഹായിച്ച പ്രധാന രാജ്യങ്ങളിലൊന്നാണ് ലിബിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് എഴുപത്തൊന്ന് മുതൽ എഴുപത്തി മൂന്ന് വരെയുള്ള രണ്ട് വർഷക്കാലം കൊണ്ട് അവർ ഒരു ബില്യൺ ഡോളർ അക്കാലത്തെ ഒരു ബില്യൺ ഡോളർ ആണ് ഇസ്രായേലിനെതിരെ പ്രയോഗിക്കാൻ വേണ്ടി സഖ്യേഷികൾക്ക് നൽകിയിരുന്നത് ഇത് കൂടാതെ ഇറാഖ് നൽകിയത് നൂറ് ഫൈറ്റർ ജെറ്റാണ് അതുകൂടാതെ ഒരു ലക്ഷത്തി പതിനെണ്ണായിരം സൈനികരെയും ഇറാഖ് വിട്ടു നൽകുകയുണ്ടായി പതിനൊന്ന് രാജ്യങ്ങളാണ് ഒരുമിച്ച് ഇസ്രായേലിനെതിരെ അണിനിരുന്നത് ഈ പതിനൊന്ന് രാജ്യങ്ങൾക്കുള്ളിൽ ക്യൂബ കൂടി ഉണ്ടായിരുന്നു ഇത് കൂടാതെ യുദ്ധത്തിന് പൂർണമായും സപ്പോർട്ടോടുകൂടി സോവിയറ്റ് യൂണിയനും ഉണ്ടായിരുന്നു ക്യൂബയുടെ നാലായിരത്തോളം സൈനികർ നേരിട്ട് സിറിയയിൽ എത്തുകയും യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു അതിൽ ആറ് പേർക്ക് ജീവൻ നഷ്ടമാവുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ഉണ്ടായ യുദ്ധത്തിൽ ഇസ്രയേല് നേടിയ മുന്നേറ്റം അത് കൂടാതെ അക്കാലത്ത് പിടിച്ചെടുത്തിരുന്ന പ്രദേശങ്ങൾ ഇതൊക്കെ മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ യുദ്ധത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഇത് കൂടാതെ മറ്റൊരു ലക്ഷ്യം ഉണ്ടായിരുന്നത് പറ്റിയാൽ ഇസ്രയേൽ എന്ന രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നിൽക്കുക എന്നതായിരുന്നു ഈ യുദ്ധം ആരംഭിച്ചത് യോങ്കിപ്പൂർ വ്രതധ്യാന ദിവസം ആണ് യോങ്കിപ്പൂർ വ്രതദാന ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ശപാത്തുകളുടെ ഷബാത്ത് എന്ന് യഹൂദർ വിശേഷിപ്പിക്കുന്ന അത്ര പ്രാധാന്യം മതത്തെ സംബന്ധിച്ചുള്ള ദിവസമാണ് ആ ദിവസത്ത് ആഘോഷിക്കുന്നത് ജൂത കലണ്ടർ അനുസരിച്ച് ഏഴാം മാസം പത്താം തീയതി ആണ് യോങ്കിപ്പൂർ വ്രതധ്യാന ദിവസമായിട്ട് അവർ കാണുന്നത് ഇരുപത്തഞ്ച് മണിക്കൂർ യാതൊന്നും ഭക്ഷിക്കാതെയും ജലപാനം ചെയ്യാതെയും പൂർണ്ണമായും പ്രാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നീക്കി വയ്ക്കുന്ന ദിവസമാണ് ഈ യോങ്കിപ്പൂർ ദിനം ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ സമയത്ത് മുസ്ലിം വ്രതധ്യാന മാസം കൂടിയായിരുന്നു റംസാൻ മാസം കൂടിയായിരുന്നു സ്വാഭാവികമായിട്ടും ആ സമയത്തൊരു ആക്രമണം ഇസ്രയേൽ പ്രതി തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ യോങ്കിപ്പൂർ വ്രതദാന ദിവസം ഇസ്രയേലി സൈനികരും പോസ്റ്റുകളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുമായിരുന്നു പ്രാർത്ഥനയും മാറ്റുമായിട്ട് ഇസ്രയേലിനെ ആക്രമിക്കാനായിട്ട് എത്തിയ അവരുടെ അയൽ രാജ്യങ്ങൾക്ക് ഇതിനെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള അറിവുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ ആറിന് ഇസ്രായേലിൻ്റെ തെക്ക് വശത്തു നിന്നും ഈജിപ്തും വടക്ക് വശത്തു നിന്ന് സിറിയയുടെയും സൈനികർ ഒരേ സമയം രണ്ട് വശത്തു നിന്നും അതിർത്തികൾ ഭേദിച്ച് ഉള്ളിലേക്ക് കയറി കയറി ആക്രമണം തുടങ്ങി ഈ ആക്രമണം തുടങ്ങിയ ദിവസങ്ങളിൽ ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ ശരിക്കും ഇസ്രായേൽ ഞെട്ടിപ്പോയി അവരൊട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആക്രമണം എന്നുകൂടാതെ ഈ സിറിയയുടെയും ഈജിപ്റ്റിൻ്റെയും ഭാഗത്ത് വലിയ ഹ്യൂജ് ആയിട്ടുള്ളൊരു ആർമി ആയിരുന്നു ഉണ്ടായിരുന്നത് ഗോലാൻ കുന്നുകളിൽ സിറിയയുടെ ആക്രമണ മുഖത്തുണ്ടായിരുന്നു നൂറ്റമ്പത് ഇസ്രയേലി ടാങ്കുകൾ അതിനെ നേരിടാനായിട്ട് ആയിരത്തി നാനൂറ് ടാങ്കുകളായിരുന്നു സിറിയയുടെ പക്ഷത്തുണ്ടായിരുന്നത് അതേപോലെ തന്നെ സൂയസ് മേഖലയിൽ ഇസ്രയേലിൻ്റെ അഞ്ഞൂറ് സൈനികരെ നേരിടാനായിട്ട് എൺപതിനായിരം ഈജിപ്ഷ്യൻ സൈനികരെയാണ് ഈജിപ്ത് ഇറക്കിയത് ആദ്യ ദിനം തന്നെ ഗോലാൻ കുന്നുകളിൽ ഏകദേശം വലിയൊരു ഭാഗം സിറിയ പിടിച്ചെടുത്തു രണ്ടാമത്തെ ദിവസം തന്നെ സൂയസ് കനാൽ മുറിച്ച് ഈജിപ്ഷ്യൻ സൈന്യം സിനായം മലി മരുഭൂമിയിലേക്ക് ഇറങ്ങി സ്വാഭാവികമായിട്ടും ഇസ്രയേലിൽ എന്നൊരു രാജ്യം തന്നെ ഇല്ലാതായതായിട്ട് ലോകത്തെ മിക്ക ശക്തികൾ ഉറപ്പിച്ച സമയങ്ങളായിരുന്നു അത് എന്നാൽ മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഇസ്രായേൽ അതിശക്തമായിട്ട് തിരിച്ചടിച്ചു മൂന്നാമത്തെ ദിവസം അവസാനിക്കാറായപ്പോഴത്തേക്ക് തന്നെ അവർ യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന ലൈനുകളിലേക്ക് സിറിയയുടെയും ഈജിപ്തിൻ്റെയും സൈനികരെ പിന്നോട്ട് തള്ളി ഇതിനുവേണ്ടി ഗോലാൻ ഹൈറ്റിലൊക്കെ വലിയ തോതിൽ സൈനികരുടെ ജീവൻ നഷ്ടം ഇസ്രയേലിൽ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് മൂന്നാമത് ദിവസം വരെയുള്ള യുദ്ധത്തിൽ ഇത് കൂടാതെ സൂയസ് കനാൽ കടന്ന് ഈജിപ്റ്റിലേക്കും ആക്രമണം അവർ വ്യാപിപ്പിച്ചു അതും കെയ്റോയുടെ നേർക്ക് ആക്രമണം നടത്താൻ കഴിയുന്ന റോഡുകൾ വരെ അവർ പിടിച്ചെടുത്തു അതുകൂടാതെ ഈജിപ്റ്റിൻ്റെ തലസ്ഥാനമായ കെയ്റോയിലേക്ക് സാവധാനത്തിൽ സൈനിക മുന്നേറ്റവും നടത്തി ഇത് കൂടാതെ സിറിയയുടെ ഭാഗത്തേക്കുള്ള ഗോലാൻ കുന്നുകൾ തിരിച്ചു പിടിച്ചതിന് ശേഷം അവർ ചെയ്തതന്നു വെച്ച് കഴിഞ്ഞാൽ ദമാസ്കസിലേക്കുള്ള ഹൈവേയിലും പിടിച്ചെടുത്തു അതിനുശേഷം ദമാസ്കസിന് അമ്പത് കിലോമീറ്റർ അടുത്തുവരയിലേക്ക് ഇസ്രായേൽ സൈന്യം മുന്നേറി ഇത് കൂടാതെ അവരെത്തിപ്പെട്ട സ്ഥലത്ത് നിന്നും ദമാസ്കസിലേക്ക് വൻതോതിൽ ഷെൽവർഷവും നടത്തി ഈ ഒരു തിരിച്ചടിക്ക് ഇസ്രയേലിനെ പ്രാപ്തമാക്കിയത് ശരിക്കും അമേരിക്കയാണ് ഈ ആദ്യ മൂന്ന് യുദ്ധത്തിലും കാര്യമായ സഹായമൊന്നും ഇസ്രയേലിന് നൽകാമായിരുന്ന അമേരിക്ക പക്ഷേ ഈ യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ വല്ലാതെ ഇടപെട്ടതിൽ ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ടായിരിക്കാം വലിയ തോതിൽ ഇസ്രായേലിന് വിവരങ്ങൾ അവർ കൈമാറി പ്രത്യേകിച്ച് അമേരിക്കയുടെ അക്കാലത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡായിട്ടുള്ള ചാരവിമാനങ്ങൾ അതിനൂതനവും കൃത്യവുമായിട്ടുള്ള വിവരം ചിത്രങ്ങൾ ഇവയെല്ലാം പകർത്തിയിട്ട് ഇസ്രയേലിന് കൈമാറുകയുണ്ടായി അതുകൊണ്ട് തന്നെ അവർക്ക് ടാർജറ്റ് ചെയ്യാനായിട്ടും ശത്രുക്കളെ ടാർഗറ്റ് ചെയ്യാനായിട്ടും ആക്രമിക്കാനായിട്ടും വളരെ എളുപ്പമായി ഇത് കൂടാതെ സിറിയൻ മന്ത്രിസഭയിൽ വരെ ഇസ്രയേലിൽ ചാരന്മാർ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സിറിയയുടെയും സൈനികരുടെയും ഒക്കെ കേന്ദ്രങ്ങൾ അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അറിയാമായിരുന്നു ഈ യുദ്ധം കഴിഞ്ഞാൽ ഈജിപ്തിൻ്റെയും സിറിയയുടെയും വലിയൊരു ഭാഗം ഒരുപക്ഷെ പൂർണ്ണമായിട്ടും ഈ രാജ്യങ്ങൾ തന്നെ ഇസ്രയേൽ പിടിച്ചെടുക്കുമോ എന്നുള്ളൊരു തരത്തിലേക്ക് അറബ് രാജ്യങ്ങളും അറബ് സഖ്യാഷികളും സോവിയറ്റ് യൂണിയനും എല്ലാം പേടിച്ചു പോകുന്ന ഒരു തരത്തിലേക്ക് ഇസ്രയേലിൻ്റെ ആക്രമണം നീണ്ടു എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർ സാദത്ത് ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചു കൂടാതെ നയതന്ത്രപരമായിട്ട് വലിയ തോതിൽ ശ്രമങ്ങൾ ആരംഭിച്ചു അതേസമയത്ത് പാലസ്തീനിലെ പോരാളികൾക്ക് അങ്ങനെ ആ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് യാതൊരു തരത്തിലും അവർ തയ്യാറല്ലായിരുന്നു പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുടെ സൈനിക സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ പലസ്തീനിലെ പോരാട്ടം നടത്തിയിരുന്നവർ ഈ യുദ്ധം തുടർന്നു പോയി ഏതായാലും ഐക്യ സഭയുടെ എല്ലാം തീരുമാനം പുറകുമായി തന്നെ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് അറബ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് അങ്ങനെ തീരുമാനമായി ഈജിപ്തിൻ്റെ സിനായ് മരുഭൂമി ഒഴികെ ബാക്കിയുള്ള ഇസ്രായേൽ കയ്യേറിയ എല്ലാ പ്രദേശങ്ങളും തിരിച്ചു കൊടുത്തു അതുപോലെ തന്നെ സിറിയയുടെയും ഗോലാൻ കുന്നുകൾ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ പ്രദേശങ്ങളും ഇസ്രയേൽ വിട്ടുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വരെയും ഈ ഗോലാൻ കുന്നുകളിൽ സമാധാനം ഉറപ്പിക്കാനായിട്ട് യു എൻ രക്ഷാസേന അവിടെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു ഈ യുദ്ധത്തിന് ശേഷം അങ്ങനെ കാര്യമായ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അറബ് ഇസ്രയേൽ യുദ്ധം പിന്നീട് ഉണ്ടായിട്ടില്ല ഇസ്രയേലിൻ്റെ രണ്ടായിരത്തി എണ്ണൂറ് മുതൽ മൂവായിരം ഇതിനടുത്താണ് സൈനികർ കൊല്ലപ്പെട്ടതായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇത് കൂടാതെ പതിനായിരത്തോളം സൈനികർക്ക് പരിക്കേറ്റു മുന്നൂറോളം പട്ടാളക്കാർ പിടിക്കപ്പെട്ടു നാനൂറ് ടാങ്കുകൾ പൂർണ്ണമായിട്ട് നശിച്ചു അറുന്നൂറെണ്ണത്തോളം ഭാഗ്യം ആ അറുന്നൂറോളം ടാങ്കുകൾ അവർക്ക് നന്നാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള നഷ്ടമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം മൂന്ന് ദിനത്തിനുള്ളിൽ തന്നെ നൂറ്റി രണ്ടോളം വിമാനങ്ങളാണ് ഇസ്രയേലിന് നഷ്ടപ്പെട്ടത് കൃത്യമായിട്ടുള്ള അറബ് സഖ്യത്തിൻ്റെ നാശനഷ്ടം ലഭ്യമല്ല എന്നിരുന്നാലും പതിനയ്യായിരത്തിനടുത്ത് ഈജിപ്ഷ്യൻ സൈനികർ മരണമടഞ്ഞെന്നും മൂവായിരത്തി അഞ്ഞൂറിനടുത്ത് സിറിയൻ സൈനികർ മരണമടഞ്ഞു നൂറിന് മുകളിൽ ഇറാഖി സൈനികർ ആറോളം ക്യൂബൻ സൈനികർ ഇത്രയും പേര് മരണമടഞ്ഞായിട്ടാണ് ഏകദേശ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി മുന്നൂറോളം ടാങ്കുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ നഷ്ടപ്പെടുകയും അറുന്നൂറോളം വിമാനങ്ങളും തകർക്കപ്പെട്ടതായിട്ടാണ് അറബ് സഖ്യരാഷ്ട്രങ്ങളുടെ ഉണ്ടായതായിട്ടാണ് പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ ഏതാണാലും ഈ യുദ്ധത്തിന് ശേഷമാണ് ഈജിപ്റ്റ് ഇസ്രയേലുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയും അവരുടെ സിനായ് സിനായ്മരുപ്രദേശം വിട്ടുകിട്ടാനായിട്ടുള്ള ആദ്യ സ്റ്റെപ്പുകളുടെ ഭാഗമായിട്ട് ഇസ്രയേലിനെ അംഗീകരിക്കുന്ന ആദ്യ അറബ് രാജ്യവുമായി മാറുകയും സോവിയറ്റ് സഖ്യത്തിൽ നിന്നും പയ്യെ വിറ്റ് വിട്ട് അമേരിക്കൻ പക്ഷത്തേക്ക് ചായനായിട്ടുമൊക്കെ തുടങ്ങിയത് അങ്ങനെ നോക്കുമ്പോൾ യോങ്കിപ്പൂർ യുദ്ധം എന്ന് പറയുന്നത് അറബ് സഖ്യകക്ഷികൾ തുടങ്ങിവെച്ചതാണെന്ന് പറഞ്ഞാലും ഇസ്രയേൽ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിട്ട് അത് മാറി ഇത് കൂടാതെ ആദ്യത്തെ മൂന്ന് യുദ്ധങ്ങളിൽ ഉണ്ടായ വിജയം മൂലം ഇസ്രയേലിൻ്റെ കമാൻഡർമാർ അല്ലെ സൈനിക രാഷ്ട്രീയ ഉന്നത ഉദ്യോഗസ്ഥർ കാണിച്ചിരുന്ന ഉദാസീനത മൂലം അവർക്ക് ആദ്യത്തെ രണ്ട് ദിവസം ഉണ്ടായ നഷ്ടവും ഇതൊക്കെ ഇസ്രയേലിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിനിടയ്ക്ക് വലിയ ചർച്ചയ്ക്ക് വിധേയമാവുകയും നിർത്താതെയുള്ള നിതാന്തര ജാഗ്രത എക്കാലവും അതിർത്തി പ്രദേശങ്ങളിൽ പുലർത്താനായിട്ട് അവർ പിന്നീട് ശ്രമിക്കുകയും ചെയ്തു